ഇവിടുത്തെ അറബിയൽ ഉറുദിയൽ ഫാരിസിയ തർജ്ജമ ഇവിടെ തർജ്ജമയാണല്ലേ, ബാക്കിയൊക്കെ ഭാഷകളുടെ പേരാണ്. ഓക്കെ അല്ലേ, എന്ന് പറഞ്ഞാ അറിയില്ലേ, വിശേഷണത്തിലാണ് പറയാം, മുമ്പ് പറഞ്ഞു തന്നിരുന്നു. എന്നാൽ അറബിയത്തിൽ ഫുസ്ഖ വഅത്റുഹ എന്നുള്ള പാടാണ്. നശഅത്തുൽ ലുഗത്തുൽ അറബിയ ഫി ജസീറത്തുൽ അറബി ഖബ്ല ഇസ്ലാം, ഇസ്ലാമിന് മുമ്പേ അറേബ്യൻ ഉപഭൂഖണ്ഡത്തില് അറബി ഭാഷ വളർന്നിട്ടുണ്ട്, അറബി ഭാഷക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട്. അക്കാരണം അറബു ഖബായില മുതഫറിക, അറബികള് വ്യത്യസ്ത ഗോത്രങ്ങളായിരുന്നു. അക്കാരണത്തിൽ ഇബാദിൽ ഖബായിലി ലഹജാത്തുൻ ഖാസത്തും ബിഹ, ചില ഗോത്രങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ശൈലികളുണ്ട്. വക്കാനത്തിൽ ഇഖ്തിലാഫാത്തു ഖലീലത്തും ബൈനത്തിൽക്ക ലഹജാത്ത്, ഈ ഭാഷാ ശൈലികളിൽ എന്താണ് ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. വക്കാനത്തിൽ ഇൽ അറബി ലുഗത്തുൻ മുസ്തറക്കത്തുൻ, അറബിക്ക് അറബികൾക്ക് എന്താണ് ഒരു യോജിച്ച ഒരേ രൂപത്തിലുള്ള ഒരു ഭാഷയാണ് ഉണ്ടായിരുന്നത്. ശൈലികൾ വ്യത്യസ്ത ശൈലികൾ ഉണ്ടായിരുന്നെങ്കിലും ആ ശൈലികളിൽ എന്താണ് ചെറിയ മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. മൊത്ത അറബികൾക്ക് എന്താണ് ഒരു ഭാഷ തന്നെ ഉണ്ടായിരുന്നു, ഒരു യോജിച്ച ഭാഷ ഉണ്ടായിരുന്നു. അക്കാലത്തിൽ അറബി ലുഗത്തുൻ ലുഗത്തു മുസ്തറിക്ക മുസ്തറക്ക, അതായത് അവരുടെ ഭാഷ എന്ന് പറയുന്നത് എന്താണ് എല്ലാ ഏത് നാട്ടിലാണെങ്കിലും ഏത് ശൈലിയിലുള്ള ആള് ഏത് ഗോത്രക്കാരനാണെങ്കിലും എന്താണ് ഭാഷ ഒന്നു തന്നെ ആയിരുന്നു, അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നേ ഉള്ളൂ. വഹിയ ലോകത്തിൽ അറബിയ, ആ ഭാഷയ്ക്ക് അവർ പറയുന്ന പേരായിരുന്നു ലോകത്തിൽ അറബി, അറബി ഭാഷ എന്നുള്ളത്. ലോകത്തിൽ അറബി അൽ ഫസീഹ എന്ന് പറയുന്നത്, ലോകത്തിൽ അറബിയ അൽ ഫസീഹ, ഫസീഹ പറഞ്ഞാല് എന്തർത്ഥം? ആ പിന്നെ നമ്മുടെ കൊളോക്കിയൽ അല്ലാത്ത നാടനല്ലാത്ത ഭാഷ, ശുദ്ധ ഭാഷ എന്ന് പറയാം, ശുദ്ധമായ അറബി ഭാഷയായിരുന്നു അത്. ഖാലല്ലാഹു തആല ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഅഖിലൻ, അതിനെ കുറിച്ചാണ് അള്ളാഹു ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഅഖിലൻ എന്നുള്ളത്. ആയത്തുൽ ഖുർആനുൽ കരീമു ബഅദുൽ അൽഫാദുൽ അറബിയത്തുൽ ഖദീമ മഅനി ജദീദ, അറബി ഭാഷ ചില അറബി വാക്ക് സോറി വിശുദ്ധ ഖുർആന് ചില അറബി വാക്കുകൾക്ക് പിന്നെ പുതിയ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. വജാബി അസാലിബ ജദീദത്തിൻ ലം തഅരിഫ അൽ അറബിയത്ത് മിൻ ഖബ്ൽ, അറബികള് അറബികൾക്ക് മുമ്പ് അറിയാത്ത ചില ശൈലികൾ ഖുർആൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉസ്ലൂബിൻ ചുന്ന് അസാലിബ് ശൈലികള്, ലഹജ എന്നുള്ളതിന് ശൈലി എന്നാ പറഞ്ഞത്, പക്ഷെ ലഹജ എന്ന് പറയുന്നത് ഭാഷാ ശൈലിക്കൊക്കെയാണ് പറയാം. ഇവിടെ ഉസ്ലൂബ് എന്ന് പറഞ്ഞാൽ സംസാര ശൈലി എന്നൊക്കെ അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, വക്കാനൽ ഖുർആനു സബബൻ ഫി നശഅത്തി ഉലൂമുൽ ലുഗത്തുൽ അറബിയ, പിന്നെ ഖുർആന് അതുപോലെ തന്നെ അറബി ഭാഷാ വിജ്ഞാന ശാഖയുടെ വളർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. ഉലൂമുൽ ലുഗത്തുൽ അറബിയ എന്നാല് അറബി ഭാഷാ വിജ്ഞാനിയങ്ങൾ, അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിജ്ഞാനികളല്ലേ, ഇൽമുൽ നഹ്വ്, ഇൽമുൽ സ്വറഫ്, ഇൽമുൽ ബലാഗ, ഇൽമുൽ ബദിയ, ഇൽമുൽ അറൂദ്, ഇതൊക്കെ എന്താണ് ഉലൂമുൽ ലുഗത്തുൽ അറബിയയിൽ പെട്ടതാണ്. അപ്പൊ ഇതിന്റെ വളർച്ചക്ക് വിശുദ്ധ ഖുർആൻ കാരണമായിട്ടുണ്ട്. കന്നഹ്വി ആ ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലേ, കന്നഹ്വി വസ്സറഫി വൽ ബലാഗത്തി വൽ ഉലൂമുൽ ഇസ്ലാമിയ കഇൽമി തഫ്സീർ വൽ ഹദീസ് വൽ ഫിഖ്, അത്തരത്തിൽ ലുഗത്തുൽ അറബി ഫി ലുഗാത്തി ശൗബുൽ ഇസ്ലാമിയ, അറബി ഭാഷ ഇസ്ലാമിക സമൂഹങ്ങളുടെ ഭാഷകളിലും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ ഇസ്ലാമിക സമൂഹം, അതുപോലെ സ്പെയിനിലെ ഇസ്ലാമിക സമൂഹം, അമേരിക്കയിലെ ഇസ്ലാമിക സമൂഹം, ഇവരുടെയൊക്കെ ഭാഷകളിൽ അറബി ഭാഷ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാരിസിയ വൽ ഉറുദിയ വസ്സവാഹിലിയ, അപ്പോ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിലെ അങ്ങനെ ഓരോ നാട്ടിലെ അതുപോലെ ഇറാനിലെ ഇസ്ലാമിക സമൂഹത്തിലെ
അങ്ങനെയുള്ള ഭാഷകളാണ് ഇത് ഫാരിസിയ. ഫാരിസിയയിലൊക്കെ പേർഷ്യൻ ഭാഷയിലൊക്കെ പിന്നെ അറബി ഭാഷൻ്റെ വലിയ സ്വാധീനമുണ്ട്. അതുപോലെ ഉറുദിയ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഭാഷയായിട്ടുള്ള ഉറുദു ഭാഷയിലും അറബി ഭാഷയുടെ വലിയ സ്വാധീനമുണ്ട്. സവാഹിലിയ സവാഹിലിയ എന്ന് പറയുന്ന ഭാഷയിലും വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. സവാഹിലിയ എന്ന് പറഞ്ഞാല് എന്തിനാണ് പറയുന്നത്? സ്വാഹിലി എന്നാണ് ഇംഗ്ലീഷിലും അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോ അറബി ഭാഷ എന്ത് ചെയ്തു? ഈ ഭാഷകൾക്ക് ഒരുപാട് വാക്കുകൾ കടം കൊടുത്തിട്ടുണ്ട്. അക്റദാനാല് കടം കൊടുത്തു. ഏത് ഭാഷകൾക്ക്? ഈ പറഞ്ഞ മറ്റു ഭാഷകൾക്ക്. ഉറുദു ശിൽത്താത്ത അറബി ഭാഷ ഉറുദു ഭാഷയ്ക്കും ബേബി പേർഷ്യൻ ഭാഷയ്ക്കൊക്കെ ഒരുപാട് വാക്കുകൾ കടം കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുത്തിബ കത്തീറും മിൻ തിൽക്കൽ ലുഗാത്തി ബിൽ ഹറഫിൽ അറബി. ഈ ചില ഭാഷകളൊക്കെ അതിലൊക്കെ എഴുതുന്ന എങ്ങനെയാണ്? അറബി ഫോണ്ട് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ അറബി ഹറഫ് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. ഈ ഭാഷകളിലൊക്കെ ഈ ചില പറഞ്ഞ ഭാഷകളുണ്ടല്ലോ അതിലൊക്കെ എന്താണ് അറബി അക്ഷരത്തിൽ എഴുതുന്ന രീതിയുണ്ട്. ഇപ്പൊ നമ്മള് മലയാളത്തിൽ തന്നെ അറബി മലയാളം ഉണ്ടല്ലോ, അതുപോലെ ഉറുദു ഭാഷയിലും അറബിന്റെ പോലെയാണ് എഴുതുക. അതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ വഖ്തറത്ത് സോറി വഖ്തറത്ത് ലുഗാത്ത് നുഖ്ര ബാദൽ അൽഫാദൽ അറബിയ. പിന്നെ വേറെ ചില ഭാഷകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അറബിയിൽ നിന്ന് വാക്കുകൾ കടമെടുത്തിട്ടുണ്ട്. ഇഖ്തറദാനാൽ കടമെടുത്തു, അക്റദാനാൽ കടം കൊടുത്തു, ഇഖ്തറദാനാൽ കടമെടുത്തു. വേറെ ചില ഭാഷകൾ കടമെടുത്തിട്ടുണ്ട് ചില അറബി വാക്കുകൾ. വേറെ ചില ഭാഷകള് അറബി വാക്കുകൾ കടമെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഭാഷകള് ചില ഉദാഹരണോടെ കൊടുത്താണ് മിസ്റ്റർ ഇഞ്ചിലീസിയ വൽ ഫറൻസിയ വൽ എസ്ബാനിയ. ഇംഗ്ലീഷ് ഫ്രഞ്ച് ഭാഷ എസ്ബാനിയ ഭാഷയ്ക്ക് അതിന്റെ ഉദാഹരണമാണ്. അപ്പൊ ആ ഭാഷകളൊക്കെ അറബിയിൽ നിന്ന് ചില വാക്കുകൾ കടമെടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇംഗ്ലീഷിൽ ചില അറബി വാക്കുകൾ കാണാൻ സാധിക്കും, അതുപോലെ സ്പെയിൻ ഭാഷയിലൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ തൽക്കാലം നമ്മള് ഇവിടെ നിർത്തിയാലോ. എന്റെ ചോദ്യോത്തരങ്ങൾ നോക്കണം. മല്ലുഖത്തുൽ മുസ്തറക ബൈന അറബി, അറബികൾക്കിടയിൽ പിന്നെ യോജിച്ചു വരുന്ന ഭാഷമേതാണ്? അറബികൾക്ക് എല്ലാവർക്കും കൂടിയുള്ള ഭാഷ ഏതാണ്? ലോകത്തിൽ അറബിയ അൽ ഫസീഹ ആണ് അല്ലേ. പിന്നെ മാ മാന ഇന്നാൻസല ഖുർആൻ അറബി, എന്താണ് ഇന്നാൻസല ഖുർആൻ അറബിയൻ എന്നുള്ളതുകൊണ്ടുള്ള അർത്ഥം എന്താണ്? അള്ളാഹു വിശുദ്ധ ഖുർആനെ അറബി ഭാഷയിൽ ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം അല്ലേ. അൽ മഅന ബിആയ ഇന്ന അൻസൽനാ ഖുർആൻ അറബിയ ഹുവ അന്ന അല്ലാഹു അസ്സ വജല്ല അൻസല ഖുർആന ഫീ ലുഗത്തിൻ അറബിയത്തിൻ ഫസീഹത്തിൻ. അതാണ് അർത്ഥം. മനസ്സിലായല്ലേ? പിന്നെ മാത അലാഫുൽ ഖുർആൻ കരീം ഇലൽ ലുഗത്തിൽ അറബിയ, എന്താണ് ഖുർആൻ അറബി ഭാഷയിലേക്ക് ചേർത്തിയത്, അല്ലെങ്കിൽ അറബി ഭാഷയ്ക്ക് എന്ത് സംഭാവനയാണ് ഖുർആൻ നൽകിയത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നുണ്ടല്ലേ. ആയത്തുൽ ഖുർആൻ കരീം ബാദൽ അൽഫാദിൽ അറബിയത്തിൽ ഖദീമ മഅാനി ജദീദ. പിന്നെ അതുപോലെ തന്നെ വജാഅ ബി അസാലിബ ജദീദത്തിൻ ലം തഅരിഫുഹ അൽ അറബിയത്ത് മിൻ ഖബ്ൽ. അത് എഴുതിയാ മതി. പിന്നെ അതുപോലെ തന്നെ ഇതും പറയാം, വക്കാൻ ഖുർആനു സബബൻ സബബൻ വക്കാൻ ഖുർആൻ സബബൻ ഫീ നശ്അത്തിൽ ഉലൂം ലുഗത്തുൽ അറബിയ എന്നുള്ളതും പറയാം. അതിനുശേഷമുള്ള ചോദ്യം എന്താണ്? മാത അക്റദത്തുൽ ലുഗത്തുൽ അറബിയ എന്താണ്? ഹലോ, എന്റെ ഉത്തരം പറയും. അക്റദത്ത് എന്ന് അറിയില്ലേ? കടം കൊടുത്തു. അക്രത്ത് ലോകത്തിൽ അറബിയ അറബിയ
ലുവാത്തിൻ ഷുഹൂബിൽ ഇസ്ലാമിയ അല്ലേ, പുതിയ വാക്കുകൾ ആണല്ലേ. എന്താ പറഞ്ഞോടെ? അതന്നെയല്ലേ അതെ, അൽഫാദുൽ ജദീദ എന്ന് പറഞ്ഞാൽ മതി. പുതിയ വാക്കുകൾ ഇടം കൊടുത്തിട്ടുണ്ട്. എന്താണ് യൂറോപ്യൻ ഭാഷകൾ അറബി ഭാഷയിൽ നിന്ന് കടമെടുത്തത് അല്ലെ, അൽഫാദുകളാണ്. എടുത്ത പാഠം നോക്കുന്നല്ലേ, അസഫറുലി തൊലബിൽ അൽമി, അറിവ് നേടുവാനുള്ള യാത്ര. ഷെരീഫ് അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം. ഷെരീഫ് ഇലാ അയ്ന അൻത തുസാഫിറും, നീ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? ഇപ്പൊ ഹാറൂൺ പറയണ, അന മുസാഫിറു ഇലാ റിയാദ്, ഞാൻ റിയാദിലേക്കാണ് യാത്ര പോകുന്നത്. സാൽതഹിഖു ബിജാമിയത്തിൽ ഇമാം, അവിടെ എന്ത് ചെയ്യും? ജാമിയത്തിൽ ഇമാമില് ജോയിൻ ചെയ്യും ഞാൻ. ഇൽത്തഹക്ക ഞാൻ പറഞ്ഞ നേരത്തെ, ഇൽത്തഹക്ക ബി എന്നാണ് പറയാം, ജോയിൻ ചെയ്യാന്നുള്ളത്. അൽ ഇമാം യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്യും എന്ന് പറയാണ്. റിയാദിലേക്ക് ഞാൻ പോകും, എന്നിട്ട് അവിടെയുള്ള അൽ ഇമാം യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്യും. കുല്യത്ത് ശരിയ, അവിടെ കുല്യത്ത് ശരിയയില്, യൂണിവേഴ്സിറ്റിയിലെ കുല്യത്ത് ശരിയയില്, ശരിയ കോളേജില്. ഉറീദ തഖസ്സുസ് ഫി ദിറാസത്തിൽ ഇസ്ലാമിയ, ഞാൻ എന്താ ആഗ്രഹിക്കുന്നുണ്ട്? ഇസ്ലാമിക് വിജ്ഞാനീയങ്ങളിൽ തഖസ്സുസ്, സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റഡീസിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തഖസ്സുസ് എന്താണ് പറഞ്ഞത്? ഈ പിന്നെ യൂണിവേഴ്സിറ്റിയില് ഓരോ കുല്യകളും ഉണ്ടാകും. കുല്യത്ത് ശരിയ ഉണ്ടാകും, കുല്യത്ത് താഴ്വ ഉണ്ടാകും, കുല്യത്തിൽ ഹദീസ് ഉണ്ടാകും, കുല്യത്തിൽ ഖുർആൻ ഉണ്ടാവും. അതില് ശരിയന്റെ പഠനം നടക്കുന്ന കോളേജ് അല്ലെ, അതിന്റെ ഡിപ്പാർട്ട്മെന്റ്, അതിനായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനാണ് എന്താ പറയാ, കുല്യത്ത് ശരിയെന്ന് പറയാം. ഇനി ഹദീസിന്റെ പഠനങ്ങൾ നടക്കുന്ന കോളേജിന് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ത്മെന്റ് കുല്യത്തുൽ ഹദീസ് എന്ന് പറയും. ദഅവയുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾക്ക് കുല്യത്തുൽ ദഅവ എന്ന് പറയും. ഖുർആനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പഠനങ്ങൾക്ക് കുല്യത്തുൽ ഖുർആൻ എന്ന് പറയും. മനസ്സിലായോ? ഇസ്ലാമിക നിയമങ്ങൾ, അതായത് അതാണ് ശരിയ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ സെക്ഷന്, അതിന്റെ കോളേജിൽ ഞാൻ ചെയ്തെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്തുവേണ്ടിട്ടാണ് ഞാന് ഇസ്ലാമിക വിജ്ഞാനികളില് ഇസ്ലാം സ്റ്റഡീസില് എന്തിട്ടാൻ വേണ്ടിട്ടാണ്, തഖസ്സുസ് കിട്ടാൻ വേണ്ടിട്ടാണ് അത് പറയുന്നത്. എന്താണ് പിന്നെ ഹാറൂൺ പറയാണ്, ദറസ്തുൽ ഇസ്ലാം ലോകത്തിൽ അറബിയ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് ഉറുദു ഭാഷയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. വഹാദ ലൈഫി, അത് മതിയായതല്ല എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾ, ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് വന്ന ഒരാൾ പറയാണ്, ഞാൻ നാട്ടിൽ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നാട്ടിൽ പഠിക്കുമ്പോ എന്താണ്, അവരുടെ ഭാഷയിലാണ്, മാതൃഭാഷയിലാണ് പഠിക്കുക, ഉറുദുല് പഠിച്ചിട്ടുണ്ട്. വഹാദ ലൈഫി, ഇത് മതിയായതല്ല. യജിബാൻ അദ്രസുൽ ഇസ്ലാം ലോകത്തിൽ അറബിയ, എനിക്കെന്ത് ചെയ്യണം, ഇസ്ലാമിനെ അറബി ഭാഷയിൽ പഠിക്കേണ്ടത് നിർബന്ധമാണ്. അല്ല, യുഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അറബി ഭാഷയിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ. ലിയാനഹ ലുഗത്തുൽ ഖുർആൻ കരീം, കാരണം അതാണ് എന്ത്, ഖുർആന്റെ ഭാഷ. വല യുഫ്ഹമുൽ ഖുർആൻ ഇല്ലാ ബിയ, അപ്പൊ ഖുർആന് അറബി ഭാഷയിലൂടെ അല്ലാതെ മനസ്സിലാകപ്പെടൂല എന്നുള്ളതാണ്, മനസ്സിലാക്കാൻ സാധിക്കൂല എന്നുള്ളതാണ്. അത് വളരെ കറക്റ്റാണ് പറയുന്നത്. ഷെരീഫ് പറയാണ്, അപ്പൊ ആന മുസാഫിറും ഇല്ല, കാഹിറ, ഞാൻ കൈറോയിലേക്ക് യാത്ര പോകുന്നു, യാത്ര പോകണം. സൗഫ് അൽതഹിഖു ബിജാമിയത്തിൽ കാഹിറ, ഞാൻ കൈറോ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യും. കുല്യത്തിൽ ആദാവിടെ, കുല്യത്തിൽ ആദാബില് അവിടെ ലിറ്റററി സ്റ്റഡീസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ, സാഹിത്യ പഠനത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ, അല്ലെങ്കിൽ അതിന്റെ കോളേജിൽ ഞാൻ ജോയിൻ ചെയ്യും. അവർ മാതാ സത്തുദ്രസുഫി കുല്യത്തിൽ ആദാബ്, അപ്പൊ കുല്യത്തിൽ ആദാബിൽ എന്താണ് നീ പഠിക്കാന്ന് ചോദിക്കും.
അപ്പോ ഷെരീഫ് പറയാണ് ഉരീദ് തഖസ്സുസ് ഫീ ഉലൂമുൽ ലുഗത്തുൽ അറബിയ, ഞാൻ അറബി ഭാഷാ വിജ്ഞാനീയങ്ങളിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, നഹ്വ് സറഫ് ബലാഗ തുടങ്ങിയുള്ള വിഷയങ്ങളിൽ. ഹാറൂൺ പറയാണ് ലിമാദ തുരീദ് തഖസ്സുസ് ഫീ ഉലൂമുൽ ലുഗത്തുൽ അറബിയ, നീ എന്തുകൊണ്ടാണ് അറബി ഭാഷ വിജ്ഞാനീയങ്ങളിൽ സ്പെഷ്യലൈസേഷൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഷെരീഫ് പറയാണ് ഉരീദ് തഖസ്സുസ് ഫീ ഉലൂമുൽ ലുഗത്തുൽ അറബിയ ഫീ ജാമിഅത്ത് ഇസ്ലാമാബാദ്, ഞാൻ ഇസ്ലാമാബാദ് യൂണിവേഴ്സിറ്റിയിൽ അറബി വിജ്ഞാനീയങ്ങളിൽ തഖസ്സുസ് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ലാ. വയജിബു അൻ ആരിഫ ഹാദി ലുഗ ജയ്യിദൻ, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം ഈ ഭാഷ നന്നായിട്ട് അറിയണം എന്നാണ് പറയുന്നത്. വയജിബു അൻ ആരിഫ ഹാദി ലുഗ ജയ്യിദൻ, അപ്പൊ എനിക്ക് എന്താണ് ഈ ഭാഷ നന്നായിട്ട് അറിയേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത് എന്താ പറയുന്ന ഹാറൂൺ അഫ്ഗാൻ ഹാദാ ഹുവ അന്നിതാവ് ലഹീർ ലി തയാർത്തി റിയാദ്, അപ്പൊ അവര് എയർപോർട്ടിലാണല്ലേ, അപ്പൊ റിയാദ് പിന്നെ റിയാദിലേക്കുള്ള ഫ്ലൈറ്റിന്റെ അവസാനത്തെ കോള് ഫോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ വിളിക്കുമല്ലോ ഫ്ലൈറ്റ് എടുക്കാനാവുമ്പം, പിന്നെ എല്ലാവരോടും വരാൻ വേണ്ടിട്ട് അനൗൺസ് ചെയ്യുമല്ലോ. അപ്പൊ ലാസ്റ്റ് അനൗൺസ് അന്നിതാവ് ലഹീർ എന്നാല് ലാസ്റ്റ് അനൗൺസ്മെന്റ് ആയിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പോ മഅസ്സലാമ സലാം പറയാണ് ഷെരീഫ് ഫിയാമാനില്ല എന്ന് പറയാണ്. ഇതിന്റെ അർത്ഥങ്ങളോട് കൊടുത്തിട്ടുണ്ട്, കുല്യത്ത് ശരിയ ഫാക്കൽറ്റി ഓഫ് ശരിയ എന്നല്ല പറയാ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ശരിയ എന്നാണ് പറയട്ടെ. ശരിപ്പ് അവിടെ അർത്ഥം കൊടുത്ത് തെറ്റിയിട്ടുണ്ട്, ഫാക്കൽറ്റി എന്ന ടീച്ചർക്കാണ്. ഇനി അതിന്റെ ചോദ്യങ്ങൾ ഉണ്ട്, നിങ്ങൾ എഴുതൂലേ ലിമാദ യൂസഫ് ഹാറൂനിലെ റിയാൽ, സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നല്ലേ. ഹലോ, ആ ഓക്കേ, അൽ അറബിയത്തു ലുഗത്തുൻ ആലമിയത്തുൻ, അറബി ഭാഷ ലോക ഭാഷയാണ് എന്നാണ് പറയുന്നത്. കാരണത്തു ലുഗത്തുൽ അറബിയത്തു ലുഗത്തൻ ആലമിയത്തൻ ഫിൽ ആസർ അബ്ബാസി, അബ്ബാസിയ കാലഘട്ടത്തിൽ തന്നെ ലോക ഭാഷയായിരുന്നു എന്ത് അറബി ഭാഷ എന്ന് പറയുന്നത്. അന്ന് തന്നെ അറബി ഭാഷയ്ക്ക് വലിയ പ്രചാരം ഉണ്ട്, ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ സംസാരിക്കപ്പെടുന്ന ഭാഷയായിരുന്നു. അല്ലാതെ ഇസ്തഹറത്ത് ഫിഹ് അൽ അഹ്ലാറത്തുൽ ഇസ്ലാമിയ, ആ കാലഘട്ടത്തിലാണ് അസർ അബ്ബാസിയിലേക്കാണ് ആ ഫീഹി മടങ്ങുന്നത്. ഇസ്തഹറത്ത് ഫിഹി ആ കാലഘട്ടത്തില് വളർന്നിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട്, അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. എന്തിന്? അൽ ഹലാർത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക നാഗരികത, ഇസ്ലാമിക നാഗരികത അഭിവൃദ്ധിപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്, അസർ അബ്ബാസിയിലാണ്. വക്കാനത്തിൽ അറബിയത്തുൽ ലുഗത്ത് തിൽക്കൽ ഹലാറ, ഈ ഭാഷ, ഈ അറബി ഭാഷ എന്താണ്, ഈ നാഗരികതയുടെ ഭാഷയായിരുന്നു. അല്ലത്തി തുർജിമത്ത് ഇലൈഹൽ കുതുബു, ഈ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മേൽ യുനാനി അൽ ഫാരിസിയ, ഫ്രഞ്ച് പേർഷ്യൻ ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിൽ നിന്നൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ ഈ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നാഗരികതയുടെ ഭാഷയാണ് ഇത് അറബി ഭാഷ എന്ന് പറയുന്നത്. വഅല്ലഫ ബിഹൽ ഉലമാ ഫിത്തിബ്ബി, ഈ ഭാഷയിൽ തന്നെ പണ്ഡിതന്മാർ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, വൈദ്യശാസ്ത്രത്തിലുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. വല്ല ഹന്ദസത്തി, എഞ്ചിനീയറിംഗിലെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. വരിയാലിയാത്ത്, മാത്തമാറ്റിക്സിലെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. വല്ല അലൂമ, മറ്റു വിജ്ഞാന ശാഖകളിൽ, അല്ലെങ്കിൽ സയൻസ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ. ഇങ്ങനെ വിജ്ഞാന ശാഖകളെ പറ്റി പറയുമ്പോൾ ഒലൂമ എന്ന് പറയണേ ഏയ് അവിടെ സയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, സയൻസിലും പിന്നെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മഹമലത്തിൽ ലോകത്തിൽ അറബി തെൽക്കുൽ ഒലൂമയിലല്ല അറുബ, എന്നിട്ട് അറബി ഭാഷയാണ് ഈ വിജ്ഞാനീയങ്ങളെ യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്നത്, വഹിച്ചു കൊണ്ടുപോകുന്നത്, യൂറോപ്പിലേക്ക് എത്തിക്കുന്നത്. ആ സമയത്തൊന്നും യൂറോപ്പിൽ ഈ രൂപത്തിലുള്ള പഠനങ്ങളൊന്നും നടക്കുന്നില്ല, സയൻസ് അവിടെ എന്താണ് സയൻസ് ഉണ്ടായിട്ട് പോലില്ലാത്ത കാലമാണിത്. ഫക്കാനത്ത് അസാസുൽ ഹലാറത്തുൽ ഖറബി അൽ ഹദീസ, സോറി, ഫക്കാനത്ത് അസാസുൽ ഹലാറത്തുൽ ഖറബി അൽ ഹദീസ, അതെ, ആധുനിക യൂറോപ്യൻ നാഗരികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന ഇതാണ്, ഈ അറബി ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള ഈ പഠനങ്ങളാണ്, ഈ പുസ്തകങ്ങളാണ് ഇന്ന് ആധുനിക യൂറോപ്യൻ ലോക അവകാശപ്പെടുന്ന സയൻസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ പോണോ മറത്ത് ബിൽ ഖറബി
sorry marrat bil arabi ba'd zalika usurum ay pudik marrat bil arabi ba'd zalika usurum min allah fi anishesham dai arabigalle durbalathiyude oru kaalagattundai weakness inde kaalagattundai oru weakness inde kaalagattam arabigalukku kadannu poyittund marrat bil arabi ennal arabigalukku kadannu poyittund marrabi എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. നമ്മൾ ഒരാളുടെ അരികിലൂടെ കടന്നു പോകുന്നതിന് എന്താ പറയാ, മറർത്തു ബി മുഹമ്മദ്, ഞാന് മുഹമ്മദിന്റെ അരികിലൂടെ നടന്നു പോയെന്നത് മറ ബി എന്നാണ് പറയാം. അപ്പോ മറത്ത് ബിൽ അറബി, അറബികൾക്ക് കടന്നു പോയിട്ടുണ്ട്. സൂറൻ മിനല്ലാഫി, ഒരു ദുർബലതയുടെ വീക്ക്നെസിന്റെ ഒരു കാലഘട്ടം. സൂറ എന്നാല് അസറും ജമൂസൂർ കാലഘട്ടങ്ങൾ. നോക്ക് ഇബ്തഅദു ഫീഹ അൻ ദീനിഹിം, അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ദീനിൽ നിന്ന് കകന്നു പോയിട്ടുണ്ട്. ആ സമയത്ത് ഹജറു അൽ ലുഗത്തിൽ അറബി അൽ ഫസീഹ, അവർ ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ശുദ്ധമായ അറബി ഭാഷയെ അവര് പിന്നെ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. വസ്തഅമലു അൽ ലഹജാത്തി, അവരെന്ത് ചെയ്തിട്ടുണ്ട്, ലഹജകൾ ഓരോ ഗോത്ര ശൈലികൾ ഉപയോഗിച്ചിട്ടുണ്ട്. സുമജാൽ ഇസ്തിമാർ, പിന്നെ അധിനിവേശം വന്നു. ഫഹാറബ് സഖാഫത്തുൽ ഇസ്ലാമിയ, അങ്ങനെ അതെന്ത് ചെയ്തു, അധിനിവേശ സാമ്രാജ്യത്വം എന്ന് കരുത്തട്ടോ, അതായത് യൂറോപ്യൻ അമേരിക്കൻ ബ്രിട്ടീഷ് അധിനിവേശത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അത് അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് അത് എന്ത് ചെയ്തു, സഹാറബ് സഖാഫുൽ ഇസ്ലാമിയ, അത് ഇസ്ലാമിക സംസ്കാരത്തോട് യുദ്ധം ചെയ്തു, അത് ഇസ്ലാമിക കൾച്ചറിനോട് അത് യുദ്ധം ചെയ്തു. ഈ യൂറോപ്യൻ അധിനിവേശം, ഈ പാശ്ചാത്യ അധിനിവേശം, എന്നിട്ടോ ലോകത്തിൽ അറബി അൽ ഫസീഹ, അതുപോലെ തന്നെ ശുദ്ധമായ അറബി ഭാഷയോടും അത് എന്ത് ചെയ്തിട്ടുണ്ട്, യുദ്ധം നടത്തിയിട്ടുണ്ട്. വശജ്ജൽ ഹജാത്ത്, അതെന്ത് ചെയ്തു, പിന്നെ ഈ ഭാഷ ഗോത്രങ്ങളുടെ ഓരോ ലഹജകളുണ്ടല്ലോ, ഓരോ പ്രത്യേക ശൈലികൾ, അതിനെ അവർ പ്രൊമോട്ട് ചെയ്തു. ശുദ്ധ അറബി ഭാഷയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഗോത്രങ്ങൾക്കും ഉണ്ടാവുന്ന പ്രത്യേക ശൈലികള്, ലഹജകള്, അതിനെ പിന്നെന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. ഫകാന്തു ഹുനാക ലഹജത്തു മിസ്രിയ വ ഉഖ്ര മഗ്രിബിയ വ താലിസത്തു സൂരിയ, ഇവിടെ എന്താണ് ഈജിപ്ഷ്യൻ ശൈലി ഉണ്ടായിരുന്നത്, അതുപോലെ മൊറോക്കോ ശൈലി ഉണ്ടായിരുന്നത്, അതുപോലെ സൂര്യ ഉണ്ടായിരുന്നു, ഇങ്ങനെ വഹാക്കത്, അങ്ങനെ വേറെയും ശൈലികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെയാണ് അവർ പ്രൊമോട്ട് ചെയ്തത്. വക്കത് അദ്ദ ഹാദ ഇല തഫറുഖിൽ അറബി, ഇതെന്ത് ചെയ്തു, അറബികളുടെ ഭിന്നിപ്പിലേക്ക് നയിച്ചു. അബ്ബുദി ബാദിഹിമൻ ബാദി, പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകൽച്ച ഉണ്ടാക്കി. ബിഹൈസു ഇദാ സാഫർ അൽ അറബി മിൻ ബലദിഹി ഇലാ ബലദി അറബി നാഹർ, ഒരു അറബി മറ്റൊരു അറബിയുടെ നാട്ടിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, വജദ ബഅദ സഉബതി ഫിൽ ഇത്തിസാൽ, അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്തുന്നതിൽ എന്തുണ്ടായി, പ്രയാസമുണ്ടായി. അൽ ഇത്തിസാൽ ബി അഹ്ലി ദാലിക്കൽ ബലദി, ആ നാട്ടിലുള്ള നാട്ടുകാരനോട് സംസാരിക്കുന്ന എന്തായി, പ്രയാസമുണ്ടായി. ഇദാ തഹദസു ബി ലഹജാതി, അവരുടെ ശൈലിയിൽ, അവരുടെ പ്രത്യേക ശൈലിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാതായി. വല തഹക്കകു അൽ ഇത്തിസാലു താം ബൈനഹു വ ബൈനഹും, അവർക്കിടയിൽ എന്തായി, ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് സാധ്യമായില്ല. അത് ലാ തഹക്കു പറഞ്ഞാൽ അത് സാധ്യം, യാഥാർത്ഥ്യമാവുകയില്ല എന്നുള്ള അർത്ഥം, ഫുൾഫിൽ ആവുകയില്ല എന്നുള്ള അർത്ഥം. കമ്മ്യൂണിക്കേഷൻ ശരിയായ രൂപത്തിലൂടെ എന്താവില്ല, ഉണ്ടാവില്ല. പിന്നെ പറയുന്നത് എന്താണ്, പിന്നെ ഇല്ല ഇതാക്കാൻ ഹദീസ് ബിലോത്തിൽ അറബി അൽ ഫസീഹ, ഇനി വ്യക്തമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോ അങ്ങനെ അല്ലാത്ത സമയത്തിൽ എന്താവില്ല, ഇത് കയ്യൂല എന്ന് പറയുന്നു, ഈ ആശയവിനിമയം ശരിയായ തരത്തിൽ സാധ്യാവില്ല. അതടിച്ചാ മതി. പിന്നെ ഇഖ്തലഫ അൽ അംറു അൽ യൗം, ഇന്ന് അത് ആ കാര്യം മാറി. ഫലോഫത്ത് ലഹജാത്ത്, ഇന്ന് ഈ അവസ്ഥ മാറി. അങ്ങനെ എന്തായി, ശൈലികളൊക്കെ എന്തായി, ഈ ലഹജകൾ, ഓരോ കബീലയുടെ ലഹജകൾ ഉണ്ടല്ലോ, അതൊക്കെ എന്തായി, ദുർബലമായി തീർന്നു. വ കവിയത്തു ലോകത്തിൽ അറബി അൽ ഫസീഹ, അങ്ങനെ ശുദ്ധമായ അറബി ഭാഷ ശക്തമായി തീർന്നു. ബി സബബ് താലീം, അതെന്തുകൊണ്ടാണ്, എഡ്യൂക്കേഷന്റെ കാരണം കൊണ്ടാണ്, ആളുകൾ പഠിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇത് സാധ്യമായത്. വസാൽ ഇത്തിസാൽ ഹദീസ്, ആധുനിക മീഡിയകൾ കാരണമാണ് ഇത് സാധ്യമായത്. വസ്ബഹത്തിൽ അറബി ലോകത്തിന് ആലമീയത്തൻ വറത്തൻ സാനി, അങ്ങനെ രണ്ടാമത്
ഒരിക്കൽ കൂടി അറബി ഭാഷ ലോക ഭാഷയായിട്ട് മാറി. കലിഞ്ചിലീസ് ഇംഗ്ലീഷ് പോലെ, വൽ ഫ്രൻസിയ ഫ്രഞ്ച് ഭാഷ പോലെ, വൽ ഇസ്പാനിയ പേർഷ്യൻ ഭാഷ പോലെ, ഫഹീദ് ലുഗാത്ത് റസ്മിയ ഫിയത്തിലും വൽ മുത്തഹിദ, അതുപോലെ തന്നെ യുണൈറ്റഡ് നാഷൻസിന്റെ ഔദ്യോഗിക ഭാഷകളിൽ ഒരു ഭാഷയായിട്ട് മാറി. വഹിയ ലോകത്ത് സാദിസ ഫിൽ ആലം, ലോകത്ത് ആറാമത്തെ ഭാഷയായിട്ട് ഇത് മാറി. യതഹദ്ദസ് ബിഹ അക്സറു മിൻ മിഅതൈ മില്യൺ അറബിയൻ, അറബിയൻ 200 ബില്യൺ കണക്കിന് അറബികൾ ഇത് സംസാരിക്കുന്നുണ്ട്. ഇബാദത്ത് ബി അക്സറു അല്ല, 200 മില്യൺ കണക്കിന് ആളുകൾ അറബികൾ ഇത് സംസാരിക്കാൻ തുടങ്ങി, സംസാരിക്കുന്നുണ്ട് ഇപ്പം. യു അദ്ദി അൽ ഇബാദത്ത് ബി അക്സറു മിൻ മില്യാർ മുസ്ലിം, പിന്നെ ഒരു ബില്യണിലധികം ആളുകൾ അവരുടെ ഇബാദത്തിന് വേണ്ടിയിട്ട്, ആരാധനയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇബാദത്തുകൾക്ക് വേണ്ടിയിട്ട് ഈ ഭാഷ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അറബി ഭാഷന്റെ ഒരു ചരിത്രവും വർത്തമാനവും പറയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ പാഠത്തില്. ഓക്കെ, പിന്നെ ഇതിന്റെ തെമ്പീനുകൾ ഉണ്ട്, അതെനിക്ക് പിന്നെ പറയാം. ഇനി കുറച്ചുകൂടി എടുക്കാണ്ട് അപ്പൊ ഇതിന് വേറെ സമയത്ത് എടുക്കാം, 4th യൂണിറ്റ് ആണത്, അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ. പക്ഷേ ഇതുവരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്.